നമസ്കാരം. എട്ട് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിയ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മുറവിളി ഉയരുകയാണ്. കൈവശമുണ്ടായിരുന്ന സീറ്റുകളെല്ലാം നഷ്ടമായത് DCC നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും പഞ്ചായത്ത് വാർഡുകൾ ഉൾപ്പെടെ നാലെണ്ണമാണ് LDF പിടിച്ചെടുത്തിരിക്കുന്നത്. DCC പ്രസിഡന്റ് പാലോടി രവിയുടെ ജനിച്ചു വളർന്ന സ്ഥലമായ പെരിങ്ങമലയിൽ പോലും കോൺഗ്രസ് മൂക്കുകുത്തി വീഴുകയാണ് ഉണ്ടായത്. മൂന്ന് വാർഡുകളാണ് ഇവിടെ LDF തിരികെയെടുത്തത്. കരവാരം പഞ്ചായത്തിലുള്ള UDF സ്ഥാനാർത്ഥിക്ക് മൂന്നാമതും പരാജയം രുചിക്കേണ്ടി വന്നു. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വ മുഖത്ത് നിന്നും ഒഴിവാക്കാതെ മറ്റു പോംവഴികളൊന്നും കാണുന്നില്ലെന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. നേരത്തെ പെരിങ്ങമലയിൽ കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെയുള്ള രാജിവെപ്പുണ്ടായപ്പോൾ ഇതിന്റെ എല്ലാം കാരണഭൂതനായിക്കൊണ്ട് രാജി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വന്തം അണികളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള പറാട്ട് നാടകമായിരുന്നു അന്ന് പാലോടി രവി സൃഷ്ടിച്ചത്. ഇനി എന്തായാലും ആ വെള്ളമെന്ന് വാങ്ങി വെച്ചേര എന്ന ചർച്ചയാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ നടക്കുന്നത്. പാലോടി രവിയോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം നേതാക്കളാണ് ശരിക്കും പറഞ്ഞാൽ ജില്ലയിലെ കോൺഗ്രസിനെ നിയന്ത്രിച്ചു വച്ചിരിക്കുന്നത്. അവർ തന്നെയാണ് ഏറ്റവും വലിയ പരാജയവും. ഇവർക്കെതിരായിട്ട് പല സാഹചര്യങ്ങളിലും പരാതി പൊന്തി വന്നിട്ടും അതിനെ ഗൗരവമായി കണ്ടുകൊണ്ട് നടപടിയെടുക്കാൻ നേതൃത്വം അപ്പോഴൊന്നും മുന്നിട്ട് നിൽക്കാത്തത് കൊണ്ടാണ് പരാജയങ്ങളിൽ നിന്നും പരാജയങ്ങളുടെ പടുകുഴിയിലേക്ക് കോൺഗ്രസ് പോകാനുള്ള പ്രധാന കാരണമെന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന വിമർശനം. ഒരു കാര്യം ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്നുള്ള രണ്ട് മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നല്ലോ. യഥാർത്ഥത്തിൽ ഇത് ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന്റെ മികവ് കൊണ്ടൊന്നുമല്ല. ഇത് സംഭവം BJP വിരുദ്ധ വോട്ടുകൾ കൂട്ടിയോജിപ്പിച്ച് കിട്ടിയതാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇത് ഹൈക്കമാൻഡ് തന്നെ നേരത്തെ വിലയിരുത്തി പറഞ്ഞ കാര്യം കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഹൈക്കമാൻഡിന് പോലും ഇപ്പോഴത്തെ കോൺഗ്രസ് അംഗങ്ങളോട് വലിയ താല്പര്യമൊന്നും ഇല്ലെന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് DCC നേതൃത്വത്തിനെതിരെ സാമ്പത്തിക ആരോപണങ്ങളും ഒരു ഭാഗത്ത് നല്ല തകൃതിയായി നടക്കുന്നുണ്ട്. വെള്ളനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ തലതൊട്ടപ്പനായ കോൺഗ്രസ് നേതാവ് VR പ്രതാപാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. 100,000 രൂപയാണ് DCC തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന്റെ പേരിൽ DCC 30 ലക്ഷത്തിലധികം രൂപ പിരിച്ച് അടിച്ചു മാറ്റിയെന്നാണ് ക്യാമ്പിനുള്ളിലെ ചർച്ചകൾ പറയുന്നത്. ഈ പണം തെരഞ്ഞെടുപ്പിന് എടുക്കാതെ വേറെ എന്ത് ചെയ്തെന്ന് നേതൃത്വം വ്യക്തമാക്കണമെന്നും പ്രവർത്തകർ ചോദിക്കുന്നുമുണ്ട്.